ോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ ജി എസ് പ്രദീപ് നേതൃത്വം നൽകുന്ന രണാങ്കണം അറിവിൻ്റെ അറകളിലേക്ക് പുതിയ വെളിച്ചം വീശുന്ന വിജ്ഞാനപ്രദമായ ഒരു ക്വിസ് പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ജയ് ഹിന്ദ് ടി വി ക്ഷണിച്ചിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് പ്രിയങ്കരനായ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വം, ഈ തലസ്ഥാന നഗരിയുടെ അനന്തപുരിയുടെ ജനനായകൻ ഡോക്ടർ ശശി തരൂരാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. ഉദ്ഘാടനം ചെയ്യാൻ നല്ല സന്തോഷമുണ്ട്. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ ഭയങ്കര ക്വിസുകാരനായിരുന്നു. സെൻറ്റ് സ്റ്റീവൻസ് കോളേജ് ഡൽഹിയിലത്തെ ക്വിസ് ക്ലബിനെ ഫൗണ്ട് ചെയ്ത സ്റ്റുഡൻ്റായിട്ട് ഞാനായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം ജയ് ഹിന്ദ് ടി വിയിൽ കാണാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും എൻ്റെ സപ്പോർട്ടോടെ ഇന്നത്തെ പ്രോഗ്രാമിനെ ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു പ്രേക്ഷകർക്ക് ഒരു സർപ്രൈസായി ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. ഈ രണാങ്കണത്തിൽ 10 വാചകങ്ങളാണ് എക്സ്റ്റംപോറായി ഞാൻ പറയുന്ന പാർട്ടിസിപ്പന്റിന്റെ ഇഷ്ട വിഷയത്തെ ഫേവറേറ്റ് ടോപ്പിക്കിനെ കുറിച്ച് എക്സ്റ്റംപോറായി പറയുന്ന വാചകങ്ങളാണ്. ദേർ സപ്പോസ് ടു സേ ഓൺലി ട്രൂ ഓർ ഫോൾസ്. 3 തവണ മാത്രമാണ് എന്റെ എനിക്ക് ഇഷ്ടമുള്ള വാചകങ്ങൾ പറയാനുള്ള അവസരം. ഐ ഹാവ് ദ ലിബർട്ടി ഫോർ ഓൺലി 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 10 വാചകങ്ങളുടെ ഈ ചെറിയ കളി അല്പസമയം ഞങ്ങളോടൊപ്പം കളിച്ച് ഇതിൽ ഈ മത്സരത്തിലെ ആദ്യ മത്സരാർത്ഥിയായി മാറുന്നത് വഴി അറിവിനെയും വായനയെയും സ്നേഹിക്കാൻ ഈ നാട്ടിലെ യുവതലമുറയ്ക്ക് താങ്കൾ ഒരു ടോർച്ചായി ഒരു ലൈറ്റ് ബെയററായി മാറണം എന്നുള്ള എൻ്റെ റിക്വസ്റ്റ് കൂടി അങ്ങ് പരിഗണിക്കണം. ഓക്കെ, ശരി. Shall we, sir? Let's start. Thank you. സോ വെയിറ്റ് ഫോർ ഇറ്റ്. ദ വൺ ആൻഡ് ഓൺലി മാൻ, ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവലിൻ്റെ കർത്താവ്. എന്തിന്, 6-ാമത്തെ വയസ്സിൽ ആദ്യത്തെ പുസ്തകം എഴുതിയ മനുഷ്യൻ. പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ചോദ്യമായി തന്നെ ചോദിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ മനുഷ്യൻ തൻ്റെ മേധയുടെ മഹത്തായ സഞ്ചാരം ഇവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. Let's play a great ranganam with the one and only, the ultimate Dr. Shashi Tharoor. Sir, thank you. Pleasure. ഈ ക്ഷണം സ്വീകരിച്ചതിന് വളരെ സന്തോഷം. നമ്മുടെ മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ അറിവ് നേടുക എന്നുള്ളത് എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്നായതുകൊണ്ട് ഒരു സംശയം ചോദിച്ചോട്ടെ. Have you ever met a more handsome political personality than you in India? അയ്യോ, താങ്കളെക്കാൾ സുന്ദരനായ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യയിൽ കാണാൻ കഴിയും? കുറേയുണ്ട്, നിങ്ങൾ പാർലമെന്റിൽ വന്ന് കണ്ടോളൂ. നല്ല സുന്ദരമുള്ള ആൾക്കാരും സ്ത്രീകളും എല്ലാവരും ഉണ്ട് രാഷ്ട്രീയത്തിൽ. ബട്ട് ടു ബി ഓണസ്റ്റ്, യു ആർ ദ മോസ്റ്റ് ഹാൻസം പൊളിറ്റിക്കൽ പേഴ്സൺ, മെയിൽ പൊളിറ്റിക്കൽ പേഴ്സണാലിറ്റി ഐ ഹാവ് സീൻ ബൈ മെറ്റ് പേഴ്സൺ. ഞാൻ പാർലമെന്റിൽ വന്നിട്ടില്ല നിങ്ങൾ, അതാണ് സത്യം. പല ബോളിവുഡ് സ്റ്റാഴ്സും ബംഗാളി സിനിമ സ്റ്റാഴ്സും തമിഴ് സിനിമ സ്റ്റാഴ്സും നമ്മുടെ പാർലമെന്റിലുണ്ട് സർ. അവരെയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയും. അതിലും എൻ്റെ അഭിപ്രായം, ഐ ഹാവ് നെവർ സീൻ എനി ഫിലിം സ്റ്റാർ ഹൂ ഈസ് മോർ ഗ്ലാമറസ് ദാൻ യു. അയ്യോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മൂന്ന് സെഗ്മെന്റിലായാണ് ഈ ഗെയിം പോകുന്നത്. ആദ്യത്തെ സെഗ്മെന്റ് 4 ചോദ്യങ്ങളാണ്. 1,000 rupees, 2,000 rupees, 5,000 rupees, 10,000 rupees. ആ 4 ചോദ്യങ്ങൾ അടങ്ങുന്ന മേഖലയ്ക്ക് ഒരു പേരുണ്ട്. ഇതൊരു യുദ്ധമാണ്, രണാങ്കണം, യുദ്ധക്കളമെന്നാണ്. ഏത് അറിവ്, പക്ഷേ ഇതൊരു അറിവിൻ്റെ യുദ്ധമാണ്. ലോകത്തിലുള്ള മനുഷ്യരെ പരസ്പരം അടുപ്പിക്കുന്ന അറിവിൻ്റെ ഈ മഹായുദ്ധത്തിൽ മറ്റ് യുദ്ധങ്ങളിലെ പോലെ ആരംഭിക്കുന്ന ആദ്യ സെഗ്മെന്റിന്റെ പേര് അത് തന്നെയാണ്. ആ നിനാദത്തിലൂടെയാണ് ശംഖോലി. സോ ശംഖുലി, ശംഖുലിയിൽ ആദ്യം 1,000 രൂപ സമ്മാനം. അതിന് എന്ത് ടോപ്പിക്കാണ് സാർ അങ്ങ് തിരഞ്ഞെടുക്കുന്നത്? ചെറിയൊരു സമ്മാനമാകാനും ചെറിയ കുട്ടികളുടെ സാഹിത്യത്തെ കുറിച്ച് ചോദിക്കാനുണ്ടോ? കുട്ടികളുടെ സാഹിത്യം. കേരളം എന്ന സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നതിന് 236 ദിവസങ്ങൾക്ക് മുൻപ് ജനിച്ച ഒരു ബാലൻ 11-ാമത്തെ വയസ്സിൽ ലോകമഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ, സീരിയലൈസ് ചെയ്യപ്പെട്ട ഒരു സാഹസിക ബാല സാഹിത്യ കൃതിയുടെ പേര് ഓപ്പറേഷൻ ബെല്ലോ എന്നാണ്. ആ ബാലൻ്റെ പേര് പറയാം? അത് എൻ്റെ പേരാണ്, ശശി തരൂർ. ശരിയാണ്, ശശി തരൂർ അദ്ദേഹം പറഞ്ഞത് ശരിയായ ഉത്തരമാണ്. സോറി സർ, ഞാൻ ഈ നിയമം തെറ്റിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പേര് പറയാമോ എന്നല്ല, പേര് ശശി തരൂർ എന്നാണ് എന്നാണ് ഞാൻ പറയേണ്ടിയിരുന്നത്. അത് ശരി. എന്നാൽ അതിന് 1,000 rupees ഞാൻ എടുക്കുന്നത് തെറ്റാണ്. ആറാമത്തെ വയസ്സിലാണ് ശ്രീ ശശി തരൂർ ആദ്യമായി അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രസിദ്ധീകരിക്കുന്നത്.
ഭാരത ജ്യോതി എന്ന ബോംബെ ബേസ്ഡ് ആയ പ്രസിദ്ധീകരണ സ്ഥാപനത്തിലാണ് ആറാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. 11-ാമത്തെ വയസ്സിലാണ് ഓപ്പറേഷൻ ബെല്ലോ എന്ന അഡ്വഞ്ചർ സീരീസ് ഓൺ ദ ബേസിസ് ഓഫ് വേൾഡ് വാർ അദ്ദേഹം എഴുതുന്നത്. ചിറ്റിലഞ്ചേരി കുടുംബത്തിൽ നിന്നും ഈ ലോകത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഉയർന്ന ശ്രീ ശശി തരൂർ, അങ്ങയോടുള്ള എൻ്റെ രണ്ടാമത്തെ ചോദ്യം, എന്ത് വാചകം ഏത് വിഷയത്തെ ആസ്പദമാക്കിയാകണം? വേൾഡ് പോളിറ്റിക്സ് എടുക്കാം, ഇന്റർനാഷണൽ പോളിറ്റിക്സ്, അന്താരാഷ്ട്രീയ അന്തർദേശീയ പോളിറ്റിക്സ്. സർ, ഈ അങ്ങയുള്ള വാചകം സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ജേക്കബ് സുമ ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ഭരണാധികാരിയാണ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. ട്രൂ. ജേക്കബ് സുമ ദക്ഷിണാഫ്രിക്കയുടെ ഭരണാധികാരിയാണ്. താംബോ എംബക്കയ്ക്ക് ശേഷം ഇപ്പോൾ ജേക്കബ് സുമ ദക്ഷിണാഫ്രിക്കൻ പ്രീമിയറാണ്. ശരിയായ ഉത്തരം. ക്രിക്കറ്റിനെ കുറിച്ച് ആൾക്കറിയോ? ക്രിക്കറ്റ്? ആ, ക്രിക്കറ്റ്. ഓക്കെ. ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി റൺസ് എടുത്ത ബാറ്റ്സ്മാന്റെ പേര് ചാൾസ് ബാനർമാൻ എന്നാണ്. ദ ഫസ്റ്റ് പേഴ്സൺ ടു സ്കോർ എ റൺ ഇൻ ദ ഇന്റർനാഷണൽ ഹിസ്റ്ററി ഓഫ് ക്രിക്കറ്റ്, ചാൾസ് ബാനർമാൻ. ഓസ്ട്രേലിയയിൽ വെച്ച് ചാൾസ് ബാനർമാൻ 165 നോട്ട് ഔട്ട് ആണ്. ഫസ്റ്റ് സെഞ്ചുറി. യെസ് സർ, ഫസ്റ്റ് റൺ ഓൾസോ ഹി ഹാസ് ഓപ്പൺഡ്. ചാൾസ് ബാനർമാൻ അദ്ദേഹം റൺസ് എടുത്തു എന്ന് മാത്രമല്ല 165 നോട്ട് ഔട്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആൻഡ് ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സെഞ്ചുറി. ഈ സെഗ്മെന്റിലെ നാലാമത്തെ ചോദ്യം, ഓരോ സെഗ്മെന്റിലെയും അവസാനത്തെ ചോദ്യം എൻ്റെ പ്രയോറിറ്റിയാണ് സർ. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഈ സെഗ്മെന്റിൽ ഉള്ള ഫോർത്ത് ക്വസ്റ്റ്യൻ പറയൂ സർ. ഓക്കെ, ഫൈൻ, ലെറ്റ് ഇറ്റ് ബി. ട്വിറ്റർ സർ, താങ്കളുടെ പ്രയോറിറ്റിയാണ് ട്വിറ്റർ? ഇല്ല, പ്രയോറിറ്റി. യെസ്, ഐ ലവ് ട്വിറ്റർ. ഓക്കെ. ട്വിറ്ററിന്റെ ആവിഷ്കർത്താവ് ജാക്ക് ഡോർസെയാണ്. ട്വിറ്റർ ആരംഭിച്ചത് ജാക്ക് ഡോർസെയാണ്. ട്വിറ്ററിന്റെ ദ ഫസ്റ്റ് മാൻ ടു സോ ആദ്യത്തെ നാല് ചോദ്യങ്ങൾ 1000, 2000, 5000, 10000 നാല് ചോദ്യങ്ങൾക്കും വളരെ പെട്ടെന്ന്, ഒട്ടും ആലോചിക്കാതെ, വളരെ ഈസിയായി ശരിയായ ഉത്തരം പറഞ്ഞു ശ്രീ ശശി തരൂർ. അദ്ദേഹവുമായി നമ്മൾ ഈ ഗെയിമിൻ്റെ സെക്കൻഡ് സോണിലേക്ക് പ്രവേശിക്കുന്നു. മൂന്ന് ചോദ്യങ്ങളുള്ള സെക്കൻഡ് സോൺ, 25,000, 50,000, 1,00,000. രണ്ടാമത്തെ ആ സോണിൻ്റെ പേര് മൂന്ന് ചക്രങ്ങളുള്ള ആ വ്യൂഹത്തിലൂടെ സഞ്ചരിച്ച് അറിവിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കുള്ള രണ്ടാം പദയാത്ര, ചക്രവ്യൂഹം. സർ, ചക്രവ്യൂഹത്തിലേക്ക് കടക്കുന്നു. 25,000 rupees വേണ്ടി എന്ത് വിഷയമാണ്? ഗ്ലോബൽ ജിയോഗ്രഫി എടുക്കാം. ഗ്ലോബൽ ജിയോഗ്രഫി. ഗുഡ് സർ. ദ ഗേറ്റ് വേ ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം ബാബലമാൻഡറാണ്. ദ ഗേറ്റ് വേ ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം ബാബലമാൻഡറാണ്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? അതെ, ഇറ്റ്സ് ട്രൂ. അതിൻ്റെ ഒരു കാരണം കൂടി ഉണ്ട്. ബാബൽ മന്ദിരത്തിലാണ് ഈ അവിടുത്തെ സുൽത്താൻ സ്ഥലം വിട്ടു പോകുമ്പോൾ ലാസ്റ്റായി തിരിഞ്ഞ സ്ഥലം കണ്ടിട്ട് കരഞ്ഞത്. അതുകൊണ്ടാണ് ഗേറ്റ് വേ ഓഫ് ടിയേഴ്സ് എന്ന പേര്. കറക്റ്റ്. കണ്ണുനീരിൻ്റെ കവാടം എന്ന സ്ഥലം അറിയപ്പെടാൻ, ബാബൽ മാൻഡബ് അറിയപ്പെടാനുള്ള കാരണം, അവിടുത്തെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ അവിടെ നിന്ന് പിന്നോക്കം യാത്ര ചെയ്യുമ്പോൾ അവസാന നിമിഷത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി. തൻ്റെ ഹൃദയവും സ്വപ്നങ്ങളും എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ നിന്നും ഞാനിതാ പുറത്തേക്കിറങ്ങുന്നു എന്ന മനസ്സോടെ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നടന്നു വീണ കണ്ണുനീർത്തുള്ളികളാണ് കണ്ണുനീരിൻ്റെ കവാടം എന്ന് ബാബൽ മാൻഡബിന് പേര് വരാനുള്ള കാരണമായത്. വണ്ടർഫുൾ ആൻസർ. രണാങ്കണത്തിലെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന രീതിയിലല്ല, ഐ എം എ വെരി ഹാർട്ട് ഓഫ് ട്രിവാൻഡ്രം സിറ്റി. തിരുവനന്തപുരത്തിലെ ഒരു സിറ്റിസൺ എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ സാർ, വി ദ ട്രിവാൻഡ്രൈറ്റ്സ് ആർ അബ്സൊല്യൂട്ട്ലി പ്രൗഡ് ഓഫ് യു. താങ്ക് യു സർ. ആൻഡ് 50,000 രൂപയ്ക്ക് വേണ്ടിയുള്ള അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം സർ. ഇതിഹാസം, ഹിസ്റ്ററി. യു മീൻ എപ്പിക്സ് ഓർ ഹിസ്റ്ററി? ചരിത്രം. സോറി, അല്ല, ചരിത്രമാണല്ലോ ശരിക്കും. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി ഈസ് ചരിത്രം. ശരി, ഇന്ത്യൻ ഹിസ്റ്ററി ഓർ വേൾഡ് ഹിസ്റ്ററി സർ? എന്തായാലും ഇന്ത്യൻ ഹിസ്റ്ററി.
the first Afghan to make a dynasty in India is Bahlul Lodi. The first Afghan origin to come to make a dynasty in India was Bahlul Lodi. True or false, sir? That Ibrahim Shah Lodi's ancestor was. അദ്ദേഹത്തിൻ്റെ ഡൈനസ്റ്റി കഴിഞ്ഞ ശേഷമാണ് ബാബർ വന്നിട്ട് ഇബ്രാഹിം ഷാ ലോധിയെ പാനിപ്പത്തിൽ പരാജയപ്പെട്ടിട്ട് ബഹ്ലൂൽ ലോധിക്ക് ശേഷം ബഹ്ലൂൽ ലോധിയാണ് ലോധി വംശസ്ഥാപകനായ ബഹ്ലൂൽ ലോധിയാണ് അഫ്ഗാൻ വംശജനായി വന്ന് ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്ഥാപനം ഫോർ ദ ഫസ്റ്റ് അഫ്ഗാൻ ടു സ്റ്റാർട്ട് എ ഡിനാസ്റ്റി. അദ്ദേഹത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ശ്രീ ശശി തരൂർ പറഞ്ഞതുപോലെ 1526 ഒന്നാം പാനിപ്പട്ട് യുദ്ധത്തിൽ ബാബർ ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി മുഗൾ വംശം സ്ഥാപിക്കുന്നതും പിന്നീട് ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് ഫറൂഖ് സിയാർ ജഹാംഗർ ഷാ മുതൽ തുടങ്ങി ബഹദൂർ ഷാ സഫർ വരെ എത്തി നിൽക്കുന്ന മുഗൾ സാമ്രാജ്യ ചരിത്രവും നിൽക്കുന്നു. ദാറ്റ്സ് എ പെർഫെക്റ്റ് ആൻസർ. നല്ലപോലെ പഠിച്ചിട്ടുണ്ടല്ലോ, നല്ലപോലെ അറിയുമല്ലോ. 100,000 രൂപയ്ക്ക് വേണ്ടിയുള്ള ചോദ്യമാണ്. ഫ്രാങ്ക് ഫെർഡിനാൻഡിനെ വെടിവെച്ചു കൊന്നത് ഗാബ്രിയാലോ പ്രിൻസെഫ് ആണ്. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? ഫ്രാങ്ക് ഫെർഡിനാൻഡ് ആണ് ശരിക്കുള്ള പേര്. അദ്ദേഹം ഓസ്ട്രിയൻ എംപയറിന്റെ ആർക്ക്ഡ്യൂക്ക് ആയിരുന്നു. 1914 ഗാബ്രിയാലോ പ്രിൻസെഫ് ആണ് ഒരു സെർബിയൻ നാഷണലിസ്റ്റ് സരയോവോ ടൗണിൽ വെടിവെച്ചു കൊന്നു. അദ്ദേഹത്തിന്റെ ഫുഡ് സ്റ്റെപ്പിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട്. ഒപ്പം സോഫി, അതൊരു എനിക്കൊരു എളുപ്പമുള്ള ചോദ്യമായിരുന്നു. ആ ചരിത്രം എനിക്ക് നല്ലപോലെ അറിയാം. അതിൽ വളരെ നിരപരാധിയായ ഭാര്യ, ഇന്നസെന്റ് ആയ വൈഫ്, ഫെർഡിനാൻഡിന്റെ വൈഫും സോഫിയ, ഷി വാസ് ഓൾസോ കിൽഡ്. അത് മാത്രമല്ല, ഗാബ്രിയാലോ പ്രിൻസെപ്പ് ഇദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി പോയിട്ട് തെറ്റി സ്ഥലത്ത് പോയി നിന്നു. പക്ഷേ ഡ്രൈവർ ട്രാഫിക് ശരിയായ ഉത്തരമാണ് സർ താങ്കൾ പറഞ്ഞത്. So rupees 1 lakh is over. Now we are going for the ultimate danger zone. This danger zone il ee participant in priority illa. Enik ishtamulla vishayangale kurichu moonu chodyam chodikkam ennulla adana the danger zone. And this is 2 lakhs, 5 lakhs and 10 lakhs. And ee round il nammal participants ne kodukkunna niyamam, wherever he makes a wrong answer, that will be the end of his game ennulladana. Poom sir, നിർത്തണമെന്നൊരു പ്രശ്നമാണ്. ഒരു പുതിയ ശ്രമമാണ് സർ, വായനയെ വളർത്താനുള്ള ഒരു പുതിയ ശ്രമമാണ് ജയ്ഹിന്ദ് ടി വിയുടെ ന്യൂ അറ്റംപ്റ്റ്. താങ്കളുടെ അറിവ് പോലെ നമ്മുടെ വ്യൂവേഴ്സും അറിവ് തന്നാൽ നന്നായിരിക്കും. സോ വിൽ ഗോ ഫോർ ദ അൾട്ടിമേറ്റ് റൗണ്ട്. ഈ മൂന്നാമത്തെ റൗണ്ട് നമ്മുടെ ഇതിഹാസവുമായി, മഹാഭാരതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. ഞാനൊരു ബാലനശക്തൻ എന്നാകിലും മാനിയാമെന്നുടെ താതനയോർക്ക നീ, പിന്നെ പിതാവുതൻ നഗ്രജൻ മരുതി, സന്നദ്ധനായ ഘടോൽക്കജൻ ഭ്രാതാവും എന്ന് പറഞ്ഞുകൊണ്ട് അഭിമന്യു ചെന്ന് ചാടിയത് പത്മവ്യൂഹത്തിലേക്കാണ്. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കാനുള്ള മാർഗമറിയാമെങ്കിലും പുറത്തേക്ക് വരാൻ കഴിയാതെ പോയി അഭിമന്യുവിന് പത്മവ്യൂഹത്തിൽ നിന്ന്. ഇതിൽ 3 ദളുകളുള്ള ഒരു താമരയാണ്, 3 ചോദ്യങ്ങളുടെ ദളങ്ങളുള്ള താമര. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കാനും പുറത്തേക്ക് അനായാസമായി ഇറങ്ങാനും കേരള രാഷ്ട്രീയത്തിലെ ഈ അഭിമന്യുവിന് കഴിയും എന്ന വിശ്വാസത്തോടെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അടുത്ത സെഗ്മെന്റിലേക്ക്, പത്മവ്യൂഹം. സർ, 200,000 രൂപയ്ക്ക് വേണ്ടിയുള്ള താങ്കളോടുള്ള ചോദ്യം. ഔഗാദൗഗു തലസ്ഥാനമായുള്ള രാജ്യത്തിന്റെ പഴയ പേര് അപ്പർ വോൾട്ട എന്നായിരുന്നു. ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ്? കറക്റ്റ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ വഗദുഗു ആണ്. പുതിയത്തെ പേര് ബുർക്കിന ഫാസു. പഴയ പേര് അപ്പർ വോൾട്ട. അപ്പർ വോൾട്ട്, ഔത്ത് വോൾട്ട് ആണ് ഫ്രഞ്ചിൽ. സർ, ഔഗാദൗഗു എന്നല്ല പറയേണ്ടത്, ഫ്രഞ്ച് ഭാഷയിലെ വാ ശബ്ദമാണ്. അപ്പൊ ഒ യു എ വാഗദുഗു. പക്ഷേ ഇൻഫാക്ട് നമ്മൾ വായിക്കുമ്പോൾ ഓയു ആവുമ്പോൾ ഔ, അത് തെറ്റ. പക്ഷേ അവരുടെ ഭാഷയിൽ വായിക്കുന്നത് അവരുടെ ഫ്രഞ്ചിൽ ആവുമ്പോൾ വാഗദുഗു. വാഗദുഗു, വാഗദുഗു. താങ്ക് യു സർ, താങ്ക് യു ഫോർ എ ഗ്രേറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ. ആൻഡ് ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ് മിസ്റ്റേക്ക് അഗൈൻ. അല്ലല്ല, ഞാൻ അവരുടെ വിദേശകാര്യമന്ത്രി ഡൽഹി ക്ഷണിച്ചിട്ടും കൂടിയുണ്ട്. ഓക്കെ, അവിടെ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വാഗദുഗു പോയാൽ താങ്കൾ ഒരു പോസ്റ്റ് കാർഡ് അയച്ചാൽ അവിടെ. ഓക്കെ സർ, താങ്ക് യു വെരി മച്ച്. സോ അപ്പർ വോൾട്ടയുടെ പുതിയ പേര് ബർക്കിനോ ഫാസോ എന്നാണ്. ബർക്കിനോ ഫാസോയുടെ പഴയ പേര് അപ്പർ വോൾട്ട എന്നാണ്. വളരെ പെർഫെക്റ്റായി അദ്ദേഹം ഉത്തരം കണ്ടെത്തി. My next statement. The importance of the book Gatsby is because of
ഇറ്റ് ഹാസ് എ നമ്പർ ഓഫ് വേർഡ്സ് ബട്ട് നോ വേർഡ് കണ്ടെയ്ൻസ് ദ ഇംഗ്ലീഷ് ലെറ്റർ എ. That's not false. That's false. The Great Gatsby is a book with all the letters in it. ഈ താങ്കൾ പറയുന്നത് വേറൊരു പുസ്തകമാണ്, ഒരു ഫ്രഞ്ച് എഴുത്തുകാരൻ എഴുതിയതാണ്. ഒരു അക്ഷരം ഉപയോഗിക്കാണ്ട് അത് എ ആണോ ഇ ആണോ നിങ്ങൾക്ക് ഓർമ്മ? ഇ ആണ്. അതിന്റെ പേര് ഗാറ്റ്സ്ബി എന്ന് തന്നെയാണ് അതിനു അയാൾ പേര് കൊടുത്തത്. മിസ്റ്റർ റൈറ്റ് ആണ് അത് എഴുതിയത് സർ. ഇറ്റ്സ് റിട്ടൺ ബൈ ഗാറ്റ്സ്ബി. ഇറ്റ്സ് ഗാറ്റ്സ്ബി ഓൺലി. അതെയോ? അതെ, ഇതിന്റെ ഇതിന്റെയും പേര് ഗാറ്റ്സ്ബി എന്ന് തന്നെ. പക്ഷെ അതിൽ എ അല്ല, ഇ ആണ് ഒഴിവാക്കിയിരിക്കുന്നത്. ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇനി 10 lakh rupees ചോദ്യം. 10 lakh rupees ആ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്ത്യയിലെ രണ്ടാങ്കണത്തിൽ ഒരു ചെറിയ ഇടവേള. സോ 10 lakh rupees ചോദ്യമാണ്. ഞാൻ താങ്കളോട് ആദ്യം റിക്വസ്റ്റ് ചെയ്തത് തന്നെ താങ്കൾ എല്ലാത്തിനും ഉത്തരം പറയണം, ജയിക്കണം, ബിക്കോസ് യു ആർ ദ റോൾ മോഡൽ ഓഫ് അവർ ജനറേഷൻ. അവർ താങ്കളെ കണ്ട് വളരണം, ദേശ അവർ താങ്കളെപ്പോലെ ആകാൻ അവർ ഓരോരുത്തരും ആഗ്രഹിക്കണം എന്നുള്ളതാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, എക്സാമ്പിൾ ഇസ് നോട്ട് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്, ഇറ്റ് ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്. ഇത് പറഞ്ഞത് നോബൽ ലോറിയേറ്റായ ഒരു ജർമ്മൻ ഡോക്ടറാണ്. ട്രൂ ഓർ ഫോൾസ്? നോബൽ ലോറിയേറ്റ് ആയിട്ട് ഒരു ജർമ്മൻ ഡോക്ടർ അല്ലേ? അപ്പോൾ ഏത്, പിന്നെ ഏത് നോബൽ കിട്ടിയെന്ന് പറയാൻ പാടോ? പീസ് ആണോ, ലിറ്ററേച്ചർ ആണോ, ഫിലോസഫി, എന്ത് എന്തിൻ്റെ നോബൽ കിട്ടിയതാണ്? ശാസ്ത്രത്തിലല്ല. അല്ല അല്ലേ? ഇത് ഞാനൊരു ചെറിയൊരു റിസ്ക് എടുക്കുകയാണ്. ഇവിടെ നിർത്താൻ അധികാരമില്ല. ക്വസ്റ്റ്യൻ ഈസ് എക്സാമ്പിൾ ഇസ് നോട്ട് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് എന്നാണ്. ശരി, ഐ വിൽ സേ ട്രൂ. ഞാൻ താങ്കളോട് കള്ളം പറയില്ല എന്ന വിശ്വാസത്തിലാണല്ലേ സർ? അതെ. അല്ല, ഓൾസോ ഇറ്റ്സ് എ ഗുഡ് ക്വോട്ട്. ആ ക്വോട്ട് പിന്നെ താങ്കൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തോറ്റു, അല്ലെങ്കിൽ അത് ക്വോട്ട് ശരിയായിരിക്കണം. അപ്പോൾ ട്രൂ പറയുന്നു ഞാൻ. ഇത് ഞാൻ മേക്കപ്പ് ചെയ്ത ക്വോട്ട് അല്ല. സീ, ജർമ്മൻ ഡോക്ടർ പ്രേക്ഷകർ എന്ത് പറയുന്നു? അദ്ദേഹം പറയുന്ന ഉത്തരം ശരിയാകുമോ? വട്ട് യു ഫീൽ? ശരിയാകും. നിങ്ങൾ ആൽബർട്ട് ഷ്വൈറ്റ്സറിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് വഴക്ക് പറയാനുണ്ട്. അദ്ദേഹം ഫ്രഞ്ച് സിറ്റിസൺ ആയിരുന്നു, ജർമ്മൻ സിറ്റിസൺ ആയിരുന്നില്ല. ജർമ്മൻ പേരാണെങ്കിലും ആൽബർട്ട് ഷ്വൈറ്റ്സറിനെ കുറിച്ചായിരുന്നു താങ്കൾ മനസ്സിൽ. മൈ സ്റ്റേറ്റ്മെന്റ് വാസ് നോട്ട് എ ജർമ്മൻ സിറ്റിസൺ സർ, ജർമ്മൻ ഡോക്ടർ. അതെ, ഡോക്ടർ ആൽബർട്ട് ഷ്വൈറ്റ്സർ ഉണ്ടായിരുന്നല്ലോ. ഹി ഹാഡ് ഹിസ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് ആസ് ഹി വാസ് എ ഡോക്ടർ ഓഫ് ജർമ്മനി, ഹിസ് എ ജർമ്മൻ ഡോക്ടർ വിത്ത് എ ഫ്രഞ്ച് സിറ്റിസൺഷിപ്പ്. ഞാൻ അതുകൊണ്ട് സാറിന്റെ കൺഫ്യൂഷൻ, അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ സംശയം വന്നത്. ഞാൻ ആദ്യം ഷ്വൈറ്റ്സർ ആണ് വിചാരിച്ചു. സോ ഷ്വൈറ്റ്സർ ജർമ്മൻ സിറ്റിസൺ അല്ലല്ലോ എന്ന് സ്റ്റേറ്റ്മെന്റ് വാസ് ട്രൂ. ട്രൂ, കറക്റ്റ്. സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ ഫ്രഞ്ച് പൗരനായ ജർമ്മൻ ഡോക്ടർ ഷ്വൈറ്റ്സർ, ദ വൺ ആൻഡ് ഓൺലി ഷ്വൈറ്റ്സർ ആണ്. ഉദാഹരണങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമല്ല, ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മളെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പ്രസ്താവിച്ചത്. 62-ൽ നൊബേൽ പീസ് പ്രൈസ്. യെസ് സർ, എക്സാക്ട്ലി. ഹെലൻ കെല്ലർ ആൻസൽ ലിവൻ എന്ന അവരുടെ ടീച്ചറിനെ കുറിച്ച് ഇത് സമാനമായ ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നീട് പറഞ്ഞു. വിത്തൗട്ട് ദ എക്സാമ്പിൾ ഓഫ് മൈ ടീച്ചർ ഇൻ മൈ ലൈഫ് I couldn't have done anything for the society എന്ന്. ഉദാഹരണങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കേണ്ടതാണ്. ഈ ചോദ്യം ഈ ദിവസത്തെ അവസാനത്തെ ചോദ്യമാക്കിയതിന് പിന്നിൽ മറ്റൊന്നുകൂടിയുണ്ട്. വ്യക്തിപരമായും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലും കഴിഞ്ഞ 10 വർഷമായി മലയാളിയുടെ വിജ്ഞാന മേഖലയിൽ ഇടപഴകുന്ന ഒരാളെന്നുള്ള നിലയിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, ഇളയ തലമുറയോട് പറയുന്നു, ദേർ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ യു, എ ഗ്രേറ്റ് എക്സാമ്പിൾ ഫോർ ഈച്ച് ആൻഡ് എവരി ഇന്ത്യൻ. And that example should be the most important source for influencing you. ningala swadhinikkanulla ettavum pradhanapetta srodasaakki maattuvan kadiyuna oru udaharanam undu ningalde munnil. aa udaharanam jeevikkuna sundara roopamayi innu nammude munnil undu. ee nagarathinte parliament angamana bharathinte abhimana bharathinte abhimanam kollikkuna ujjwalanaya oru mantriyaana, migachoru vaagmiyaana, asaadharana pragalbhyamulla oru ezhuthukaranaana, logathil valare shaktamaya chalanangal srishtikkuvan kazhinja oru nayathandra പ്രതിഭയാണ്. ആൻഡ് സർ, താങ്ക് യു. യു ആർ ദ എക്സാമ്പിൾ ഫോർ എ ലോട്ട് ഓഫ് പേഴ്സൺസ് ടു ബി ഇൻഫ്ലുവൻസ്ഡ്. താങ്ക് യു വെരി മച്ച്. ആൻഡ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്, അപ്പോൾ സമ്മാനം കൊണ്ടുപോകുന്നത് ശരിയല്ല. നോ, അപ്പോൾ ഞാൻ 10 lakh rupees ഉണ്ട്. അല്ലല്ല, അതിൻ്റെ എൻ്റെ മനസ്സിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഈ സമ്മാനം
ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റന്റ്സിനും താങ്കളുടെ ഗസ്റ്റിനും രക്ഷപ്പെട്ടു സാർ. ഞാൻ പേടിച്ചു പോയി, കാര്യം ആ കുട്ടി സാർ അങ്ങോട്ട് നോക്കിയപ്പോൾ ഷി വാസ് സ്മൈലിംഗ്, ഈ സമ്മാനം അങ്ങോട്ട് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനും പേടിച്ചു പോയി. ഫോർ ദ നെക്സ്റ്റ് പാർട്ടിസിപ്പൻസ് ടു കം, നെക്സ്റ്റ് പാർട്ടിസിപ്പൻ ജയിക്കുമ്പോൾ അവർക്ക് ഇരിക്കട്ടെ, ഒരു അവരുടെ വായനയ്ക്കും അറിവിനും ഒരു ഇൻഫ്ലുവൻസ് ആകട്ടെ ആ സമ്മാനത്തിൽ. I'm a great fan of you and we all Trivandrites and Indians are fans. Thank you, Pradeep. Thank you for your great presence. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം അറിവിൻ്റെ ഈ യാത്രയ്ക്ക്, ഈ യുദ്ധക്കളത്തിന് നിറദീപം നൽകിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ലഭിച്ച 1,000,000 രൂപ, ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥികളോടുള്ള വളരെ ഡിഫിക്കൽട്ടായ, ഉത്സാഹപൂർണമായ, അതോടൊപ്പം തന്നെ ആവേശകരമായ പുതിയ അറിവിനെ തേടുന്ന ചോദ്യങ്ങൾ സൃഷ്ടിക്കുവാൻ എനിക്ക് എന്നെ പ്രേരിപ്പിക്കുന്നു. ഉത്തരം കണ്ടെത്തുവാൻ മത്സരാർത്ഥികളെയും പ്രേരിപ്പിക്കുന്നു. ഇന്നു മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ ഇതേ സമയം പുതിയ മത്സരാർത്ഥികളുമായി നമുക്ക് തുടങ്ങാം. ഇദ്ദേഹം ചിന്ത കൊണ്ട് കൊളുത്തിവെച്ച വാക്കിൻ്റെയും അറിവിൻ്റെയും ഏഴു തിരിയിട്ട നിലവിളക്കിൻ്റെ ജ്വാല മലയാളിയുടെ മാധ്യമാകാശത്തിൽ ഏറെക്കാലം പടർന്നുകത്തും എന്നുള്ള കനൽ ചൂടുള്ള വിശ്വാസത്തോടുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, നാളെ വീണ്ടും ഇതേ നേരവും ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം അറിവിൻ്റെ ഹൃദയമെടുപ്പ് ചഞ്ചലമാകാതെ കാത്തുസൂക്ഷിക്കാൻ. ജയ് ഹിന്ദ് ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം ഡോക്ടർ ശശി തരൂർ ആൻഡ് മൈസെൽഫ് ജി എസ് പ്രദീപ്. ജയ് ഹിന്ദ്. ഗീതിയുടെ രണാങ്കണം, രണാങ്കണം ഇത് രണാങ്കണം, വിജയത്തിൻ രണാങ്കണമോ.